ഹായ്, ഞാൻ ഹാപ്പി ജയരാജ്. വെൽക്കം ടു മൈ ചാനൽ. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ഞങ്ങളുടെ ഈ ഏരിയയിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന കുടപ്പുളി. ഈ കുടപ്പുളി ഈ സീസണിലാണ് ഉണ്ടാവുക, അതായത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് കുടപ്പുളി ഉണ്ടാവുക. അപ്പോൾ ഈ കുടപ്പുളിയുടെ നമ്മൾ പുറന്തോട് ഉപയോഗിച്ചാണ് നമ്മൾ പലതും ഉണക്കി മീൻകറി അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുക. പുളിക്ക് പകരം നമ്മൾ യൂസ് ചെയ്യുക. പക്ഷെ ഉള്ളിലത്തെ നമ്മളൊന്നും ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല. വെറുതെ നമ്മളൊന്നും കഴിച്ചിട്ട് തുപ്പിക്കളയും, അങ്ങനെ വായലിട്ടിട്ട് നമ്മൾ ഇതാക്കി കളയുന്ന ചെറുപ്പത്തിലൊക്കെ നമ്മൾ ചെയ്യല്ലേ, അങ്ങനെയൊക്കെ ചെയ്യും. അല്ലാതെ വേറെ ഒന്നും ഉപയോഗിക്കാനായിട്ടില്ല. പക്ഷേ അതിൻ്റെ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഞാനത് കാണിച്ചുതരാം. അപ്പോൾ അതിൻ്റെ ഒരു കാര്യത്തിലേക്കായിട്ട് നിങ്ങളെല്ലാവരെയും ഞാൻ അടുക്കളയിലേക്ക് ക്ഷണിക്കുകയാണ്. വാ, നമുക്ക് എല്ലാവർക്കും പോയി അത് കണ്ടിട്ട് വരാം. ഇതാണ് കുടപ്പുളി. കുടപ്പുളി നല്ല പഴുത്ത കുടപ്പുളിയാണ് നമ്മളിതിനെ യൂസ് ചെയ്യുക. അത് കൈകൊണ്ട് ഉടയ്ക്കണം, അല്ലാതെ ഉടയ്ക്കേണ്ട രൂപത്തിലുള്ളത് എടുക്കരുത്. അപ്പോൾ അതിനൊരു കറി ഉണ്ടാവും. എന്നിട്ട് നമ്മളത് സ്പൂൺ കൊണ്ട് കോരിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സീഡും ഫ്ലഷും ഒക്കെ എടുത്തിട്ട് നമ്മൾ ഒരു ബോട്ടിലിൽ നമ്മൾ അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു 3 കുടപ്പുളിര ഞാൻ എടുക്കുന്നുണ്ട്. പഴുത്ത കുടപ്പുളി കണ്ടില്ലേ, ഇങ്ങനത്തെ 3 ഇത്തിരി മീഡിയം സൈസിലുള്ള കുടപ്പുളിയാണ് എടുത്തത്. അതല്ല, വലുതാണെങ്കിൽ നമുക്ക് 1 മതിയാവും. ഇത് മീഡിയം സൈസിലുള്ളതാ. നല്ല മധുരമുള്ള കുടപ്പുളി കേട്ടോ അത്. നിങ്ങൾ പുളി ഒന്ന് നോക്കണം കേട്ടോ കുടപ്പുളിയുടെ. ചില കുടപ്പുളിക്ക് ഭയങ്കര പുളിയായിരിക്കും, ചിലതിന് നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ അത് വെള്ളത്തിൽ നന്നായിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കണം. ഇളക്കി കുറേ നേരം കഴിയുമ്പോൾ അതിൻ്റെ സീഡിൻ്റെ പുറത്തുള്ള കോട്ടിങ് മുഴുവനും വെള്ളത്തിലേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും. എന്നിട്ട് ആ സീഡ് നമ്മൾ എടുത്തു മാറ്റുക. കണ്ടോ, ഇങ്ങനെ എല്ലാതും എടുത്തിട്ട് മാറ്റി കളയാം. ഈ ഇതിൻ്റെ സീഡ് കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലേക്കൊന്നും അധികം ആൾക്കാർ നോക്കിയിട്ടില്ല. കുറച്ചൊക്കെ പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ എണ്ണ അതൊക്കെ എടുക്കണം കണ്ടിട്ടുണ്ട്. ഇത് എൻ്റെ സ്റ്റൊമക്കിനൊക്കെ വളരെ നല്ലതാണ്, യൂട്രസിനും നല്ലതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയും ജ്യൂസ് നമുക്ക് കിട്ടി. ഇതിൽ നമ്മൾ കുറച്ച് ഇഞ്ചി ചതച്ചിടുന്നുണ്ട്. ഞാൻ ഉരലിലിട്ട് ഇടിച്ചിട്ട് ഇഞ്ചി അതിലേക്ക് ഒരു ചെറിയൊരു പീസ് അത് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് പഞ്ചസാര ഇടണം. പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മളിത് അരിച്ച് അതിലേക്ക് ഒഴിക്കുക. കുടപ്പുളി നമ്മളിപ്പോൾ ജ്യൂസ് അടിക്കുന്നത്, ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഞാൻ കാണിച്ചു തന്നു. അപ്പം നിങ്ങളെല്ലാവരും കിട്ടുന്ന ആൾക്കാർ, ചിലർക്കത് കിട്ടാൻ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ഉള്ള ആൾക്കാർ അതൊന്നും യൂസ് ചെയ്യാം. ഇത് സിറപ്പാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാവുന്ന സാധനമാണ്. അപ്പോൾ അങ്ങനെയും ചെയ്യാം, വെറുതെ വേസ്റ്റാക്കി കളയണ്ട. വളരെ ശരീരത്തിനും നല്ലതാണ്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കട്ടാ. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ ഈ കുക്കിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.